അങ്ങനെ പുകഴ്ത്തിയിട്ട് പ്രത്യേകിച്ച് പുള്ളിക്കും വലിയൊരു സന്തോഷം കിട്ടേണ്ടിയതില്ലല്ലോ. അതുകൊണ്ട് എന്റെ തോളത്ത് ഇങ്ങനെ തട്ടിയിട്ട് യുവർ ഗുഡ് ആക്ടർ എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോയി. എല്ലാം നല്ല ഫണ്ണായിട്ട് നല്ല ക്ലെവർലി നല്ല സ്ക്രീൻ പ്ലേ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. സൈഫൈ മൂവി തന്നെയാണ്, പക്ഷെ നിങ്ങൾ വിചാരിക്കുന്ന ഒരു ഹോളിവുഡ് സ്റ്റൈലിലേക്കുള്ള ഒരു സയൻസ് ഫിക്ഷൻ അല്ല. ഞങ്ങള് സ്റ്റാർസ് രാജുവിനെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. എങ്ങനെയുണ്ടായിരുന്നു ഇങ്ങനത്തെ ഒരു വിഷയം എടുത്ത് അഭിനയിക്കുമ്പോൾ സ്ക്രിപ്റ്റ് ലെവലിൽ? ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞായിരുന്നു, ഞാൻ ഡയറക്ടറായിട്ട് രണ്ടാമത്തെ സിനിമയാണ്. ഞങ്ങൾക്ക് ആദ്യത്തെ സിനിമയിൽ തന്നെ ഞങ്ങൾക്കൊരു സിങ്ക് ഉണ്ടായിരുന്നു, ആൾ പറയുന്ന ആളുടെ കാഴ്ചപ്പാട്. ഇത് വിഷ്വലി ഷൂട്ട് ചെയ്ത് കാണിച്ചിട്ടല്ലല്ലോ ഞങ്ങൾ ആ സീൻ അഭിനയിക്കുക, ഞങ്ങൾക്ക് പറഞ്ഞു തരത്തല്ലേ ഉള്ളൂ. വിഷ്വലി ഞങ്ങൾക്കത് കാണാൻ സാധിച്ചു നേരത്തെ എന്നുള്ളതാണ് അതിൻ്റെ കുറച്ചും കൂടെ ഒരു മികവ്. പിന്നെ ഇപ്പോൾ ഞാൻ ഹ്യൂമർ അങ്ങനെ ഡ്രൈവ് അങ്ങനെ ഹാൻഡിൽ ചെയ്തില്ല. ഇങ്ങനെ പാപ്പനിൽ കുറച്ച് സിറ്റുവേഷണൽ ഹ്യൂമേഴ്സ് അല്ലാതെ ഇതൊരു ഹ്യൂമർ ഓറിയൻറ്റഡ് പടവും കൂടിയാണ്. അപ്പോൾ എന്നിൽ അർപ്പിച്ച വിശ്വാസം എനിക്കെന്തോ നിറവേറ്റാൻ പറ്റിയതുകൊണ്ടാവാം. എനിവേസ് ഇത് നമ്മളങ്ങ് നമ്മുടെ സൗകര്യത്തിന് ചെയ്യുന്നതല്ലല്ലോ, ഓരോ ഷോട്ടും ഡയറക്ടറിൻ്റെ ഇഷ്ടപ്രകാരം നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം അവർക്ക് വേണ്ടുന്ന ആ മീറ്ററിൽ എന്നെ കൊണ്ട് എത്തിച്ചു. അതെൻ്റെ കഴിവിനേക്കാൾ ഉപരി അവരുടെ കഴിവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ അച്ഛൻ്റെ മിന്നൽ പ്രതാപനൊക്കെ ഞങ്ങൾ ഏറ്റവും അധികം ആഘോഷ ക്യാരക്ടറാണ്. അത് അതുപോലെ തന്നെ ചിലപ്പോൾ നിങ്ങളുടെ ഈ പറഞ്ഞ അലനും അലമ്പായ അലനും ഭാവിയിൽ ആഘോഷിക്കപ്പെടേണ്ടതാണ്. ഈ അച്ഛനെ ട്രോളുന്നുണ്ട്, ലാലേട്ടനുണ്ട്, എല്ലാവരും ഉണ്ടല്ലോ ഇതിനകത്ത്. ശരിക്കൊരു മലയാള സിനിമയ്ക്ക് ഒരു ട്രിബ്യൂട്ടൊക്കെ പോലെ ഫീൽ ചെയ്തോ സീനുകളൊക്കെ? ഡെഫിനറ്റ്ലി, സ്ക്രിപ്റ്റ് ഡിസ്കഷനിൽ തന്നെ ആദ്യം തന്നെ അങ്ങനത്തെ പ്ലാൻസ് എല്ലാം ഉണ്ടായിരുന്നു. ഞങ്ങൾ ഭയങ്കര എൻജോയ് ചെയ്ത് അത് ഞങ്ങളാണല്ലോ ഫ്രഷ്. അതിൻ്റെ റൈറ്റേഴ്സ്, ഐ മീൻ ദ ഡയറക്ടേഴ്സ് ഓൾസോ റൈറ്റേഴ്സ്, ശിവസായും അരുൺ ചേട്ടനും ഇത് ഒരുമിച്ചിരുന്ന് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അവർക്ക് ഉണ്ടായ അതേ എക്സൈറ്റ്മെൻറ്റ് ഞങ്ങൾക്കും ഉണ്ടായി. ഈവൻ ഞങ്ങൾ ട്രിബ്യൂട്ട് കൊടുത്ത സിനിമകൾ ഗണേശ് സാറിൻ്റെ സജീവ സിനിമ പ്രവർത്തനത്തിൻ്റെ സമയത്തുള്ളതായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിനും ഈ കാലത്ത് വന്നിട്ട് അത് റിലേറ്റ് ആയി, ആ സബ്ജക്റ്റ് എന്താണെന്നുള്ളതും അതിനകത്ത് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്ന ഹ്യൂമർ എന്താണെന്നുള്ളതൊക്കെ കൃത്യമായി മനസ്സിലായതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ എൻ്റെ അച്ഛന് ഈ പടത്തിൻ്റെ പ്രിവ്യൂ കൊടുത്തപ്പോൾ ഗണേശ് സാറിൻ്റെ പെർഫോമൻസാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ഡയറക്ടറിൻ്റെ തോളത്ത് കെട്ടിയിട്ട് ഗണേശും കലക്കി എന്ന് പറഞ്ഞിട്ടാണ് അച്ഛൻ. സത്യമാണത്, കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഗണേശ് സാറിൻ്റെ ആണെന്ന് തോന്നുന്നതിൽ ഏറ്റവും അടിപൊളി പെർഫോമൻസ്. അതെ അതെ, ഇതിലിപ്പോ കുറേ സ്ഥലത്ത് ഈ പറഞ്ഞ കൗണ്ടർ അടികളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ഞാൻ പിഴയും എല്ലാവരും പിഴയും എന്ന് പറഞ്ഞപ്പോൾ ഓട്ടൊക്കെ തിയേറ്റർ ആളുകൾ കൈയടിച്ച് ചിരിച്ചു മറിയാ. ഇങ്ങനെ കൗണ്ടർ അടിക്കാനൊക്കെ ഒരാളുണ്ട് ഗോകുലിൽ നിന്ന്, ഡയറക്ടർക്ക് നിങ്ങളുടെ ഇടയിലെ ഫ്രണ്ട്ഷിപ്പിലാണോ മനസ്സിലായത്? ഡയറക്ടറിനോട് ചോദിക്കട്ടെ, എനിക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള സദസ്സുകളിൽ ഞാൻ വേറെ പോലെയാണ്, എനിക്ക് അത്ര കംഫർട്ടബിൾ അല്ലാത്ത സദസ്സുകളിൽ ഞാൻ വേറെ പോലെയാണ്. എല്ലാവരും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ സിനിമയിൽ പ്രവർത്തിക്കുമ്പം അത്ര അടുപ്പമില്ലാത്ത സദസ്സുകളിലുള്ള പല ആൾക്കാരും ഒന്നിച്ച് ചേരുക. ചിലവരായിട്ട് നമ്മൾ ഭയങ്കര ജെല്ലായി കഴിയുമ്പോൾ നമ്മുടെ ഈ പറയുന്ന വളരെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർക്ക് പെരുമാറുമ്പോൾ ഉള്ള ചില എക്സ്പ്രഷൻസോ ജെസ്റ്റേഴ്സോ വരുമ്പോൾ അവർ മേക്കേഴ്സ് ആയതുകൊണ്ട് അതവരെ സിനിമാറ്റിക് പോയിൻ്റ് ഓഫ് വ്യൂവിൽ കണ്ടിട്ട് അത് ചിലപ്പോൾ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതാവാം ഈ കമ്പത്. ഞാൻ വളരെ ടെക്നിക്കലായിട്ട് അതിനെ പറയുന്നത്, ഇതിനകത്ത് ഈ അനാർക്കലിയുടെ കൈയെടുത്ത് തലേമത്താൽ ഓടം പറയുന്ന സീനിലൊക്കെ തിയേറ്റർ ഫുൾ ചിരിയാണ്. ഇത് അത് അഭിനയിച്ച് കാണിച്ചിരുന്നത് ഗോകുലിൻ്റെ വേർഷൻസ് ആണോ? ആ, ഞാൻ രണ്ട് മൂന്ന് ക്ക് പോയിട്ടുണ്ടായിരുന്നത്. അതിൽ ആദ്യത്തത് തന്നെ അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. പക്ഷേ അതിനകത്ത് നമ്മൾ എൻ്റെ വഴിക്ക് അങ്ങ് വിട്ടതുകൊണ്ട് ചില സാധനം ഔട്ട് ഓഫ് കോണ്ടെക്സ്റ്റ് പോകുന്നത് കാരണം കുറച്ചും കൂടെ അതിനെ ഒന്ന് ക്രിസ്പാക്കിയിട്ട് പിന്നെ ചെയ്തതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടിരിക്കുന്നത്. രണ്ട് ഡേക്കേ പോയിട്ടുള്ളൂ എന്നാണ് എൻ്റെ വിശ്വാസം. അത് അറിഞ്ഞൊന്ന് റീകൺഫേം ചെയ്യാം. ഈ അച്ഛൻ പടം കണ്ടിട്ട് എന്താ പറഞ്ഞു മോഹൻലോട്? സ്വന്തം മകനെ പുകഴ്ത്തിയിട്ട് പ്രത്യേകിച്ച് പുള്ളിക്കും വലിയൊരു സന്തോഷം കിട്ടേണ്ടിയതില്ലല്ലോ, അതുകൊണ്ട് എൻ്റെ തോളത്ത് ഇങ്ങനെ തട്ടിയിട്ട് യുവർ ഗുഡ് ആക്ടർ എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോയി. അത്രേ ഉള്ളൂ, നമുക്കത് മതി. അനാർക്കലിയുടെ അമ്മ പറയുന്ന അനാർക്കലിയുടെ കരിയർ ബെസ്റ്റാണ് ഈ സിനിമ എന്നാണ്. ഞങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ഗോകുലിൽ ഇതുപോലെ ഇങ്ങനെ കണ്ടിട്ടില്ല, ഇളകിയാടിയ ഒരു ഗോകുലിൽ നമ്മൾ കണ്ടിട്ടില്ല. അത് പുതിയൊരു തുടക്കമാവട്ടെ. താങ്ക് യു സോ മച്ച്, താങ്ക് യു. ഞങ്ങൾ ഇനിയും ഇതേ സിനിമയുടെ ഫ്രാഞ്ചൈസി പോലെ അല്ലെങ്കിൽ ഇതേ സൈഫൈ ഡോക്യുമെൻ്ററി, ഐ മീൻ ആ ഒരു ഈവൻ മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സ് എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു സൈഫൈ യൂണിവേഴ്സ് ഞങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതിൻ്റെ കുറേ ഈസ്റ്റർ എഗ്സ് ഈ സിനിമയ്ക്കകത്തുണ്ട്. അതും ഞങ്ങൾ ഫർദർ പ്രോജക്ട്സ് ആക്കി മലയാളത്തിൽ കാണാവുന്ന ബിഗ് സ്റ്റാർസിൽ ആരെങ്കിലും ഒരാളെ വെച്ച് ഞങ്ങൾ ചെയ്യാനായിട്ടുള്ള ഒരു ശ്രമത്തിലാണ് ഡയറക്ടറും റൈറ്ററും ഉണ്ട് ഞാനും എല്ലാവരും. അച്ഛനെ എടുത്ത് പറഞ്ഞത് അച്ഛൻ പുതിയ സിനിമകളിൽ കയറുന്നതിൻ്റെ ത്രില്ലിലാണ് എന്നുള്ളത്. അച്ഛൻ എപ്പോഴും സിനിമ ഒരു ഭയങ്കര ത്രില്ല് തന്നെയാണല്ലോ എല്ലാ കാര്യങ്ങളും നടക്കുമ്പോഴും. അതെ, എനിക്ക് പക്ഷേ അച്ഛൻ്റെ മുഖത്തുനിന്ന് റീഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അച്ഛൻ്റെ ഈ പറഞ്ഞ മമ്മൂട്ടി സാറൊക്കെ പറയുന്ന പോലെ ഓരോ സിനിമയും പുതിയ സിനിമയാണെന്നുള്ള ആ ഒരു എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ ഒരു സ്കൂളിലായിരുന്നു അച്ഛൻ തുടക്കത്തിലെന്ന് തോന്നുന്നു. അപ്പോൾ ഏകദേശം അതേ ഒരു മമ്മൂക്കയുടെ തന്നെ ഒരു ഏകദേശം ഒരു പാരലൽ യൂണിവേഴ്സിലെ ഒരു വ്യക്തിയാണ് അച്ഛൻ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. അച്ഛൻ്റെ പക്ഷേ വേറെ മേഖല ആയത് കാരണം വേറെ രീതിയിൽ ചിത്രീകരിക്കപ്പെടുകയോ അങ്ങനെയൊക്കെ ചെയ്ത് അങ്ങനെ തോന്നുന്നു. ജീവിതത്തിലും സിനിമയിലും വലിയ സന്തോഷമുള്ള സമയത്താണ് നിങ്ങളെന്നറിയാം. കൺഗ്രാജുലേഷൻസ്. താങ്ക് യു സോ മച്ച്, താങ്ക് യു. എല്ലാവരും സിനിമ തിയേറ്ററിൽ തന്നെ വന്ന് കാണണം. ഞങ്ങളുടെ പ്രൊഡ്യൂസറിനോടും
കൊണ്ട് അഭ്യർത്ഥന ഈ സിനിമ ഇത്രയും കാണാൻ ആഗ്രഹിക്കുന്ന ജനങ്ങൾക്ക് തിയേറ്ററിൽ എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ഞങ്ങൾ 4 വർഷം കാത്തിരുന്നു എങ്ങനെയെങ്കിലും ഒന്ന് എത്തിച്ചു തരിക. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു നല്ലൊരു മൂവിയാണ് ഇത്. എല്ലാ നല്ല ഫണ്ണായിട്ട് നല്ല ക്ലെവർലി നല്ല സ്ക്രീൻ പ്ലേ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. മലയാളത്തിൽ ആദ്യമായിട്ടാണല്ലോ ഇങ്ങനെ സ്കൈഫൈ മൂവി. യാ, സ്കൈഫൈ മൂവി. അതിലൊരു എക്സ്പീരിയൻസ് എങ്ങനെയാണ്? നല്ലായിരുന്നു. ഐ മീൻ ഡിഫറെൻറ്റ് ജോണർ, പക്ഷേ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടും. നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മൾ ത്രൂ ഔട്ട് ആ ഇൻ ടു വിൽ ബി ഇൻ ടു ദിസ് മൂവി. സോ യാ, അടിപൊളിയാണ്. ഐ തിങ്ക് മെരാക്കിയുടെ ആണല്ലേ വി എഫ് എക്സ്, വണ്ടർഫുൾ ആയിരുന്നു. നമുക്കങ്ങനെ അയ്യോ ഇത് വി എഫ് എക്സ് ആണ്, നമുക്ക് അങ്ങനെ ഒന്നും ഇല്ല. വി വിൽ ബി ത്രൂലി ഇൻ ടു ദിസ് മൂവി. സോ ഇറ്റ്സ് എ റിയൽ ഫൺ. എല്ലാവരുടെ പെർഫോമൻസ് അടിപൊളിയായിരുന്നു. മോർ ദാൻ ദാറ്റ്, നമ്മൾ പെർഫോമൻസ് അങ്ങനെ ശ്രദ്ധിക്കില്ല. പെർഫോമൻസ് ആണോ, സിനിമാറ്റോഗ്രഫി ആണോ, എഡിറ്റിംഗ് ആണോ, ഒന്നുമില്ല. നമ്മൾ ത്രൂ ഔട്ട് മൂവി നല്ല ഫൺ ജോണർ ആയിട്ട് നമ്മൾ എൻജോയ് ചെയ്യായിരുന്നു. വളരെ മനോഹരം, നല്ല ബ്രില്യൻറ്റ് മൂവിയാണ്. എല്ലാവരും നന്നായിട്ടുണ്ടായിരുന്നു. എനിക്ക് ആരും ഒരു മറ്റേ നമ്മുടെ ഗണേഷും എല്ലാവരും നന്നായിരുന്നു. ഗംഭീര സിനിമയാണ്. ഞാൻ സത്യം പറഞ്ഞാൽ ഇത്ര എക്സ്പെക്ട് ചെയ്തില്ല. എനിക്ക് ഐ ഹാഡ് എ ലോട്ട് ഓഫ് ഫൺ ആക്ച്വലി. കാരണം ഇങ്ങനൊരു സബ്ജക്ട് ഡീൽ ചെയ്യുമ്പോൾ ഇത്രയും ഫണ്ണിലൂടെ പറയാൻ പറ്റുമെന്നുള്ള ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. വി എഫ് എക്സ് ഭയങ്കര രസമുണ്ടായിരുന്നു. ഒരു പോസ്റ്റ് അപ്പോക്കാലിപ്റ്റിക് പീരീഡ് നമ്മുടെ കൊച്ചിയിലൊക്കെ ഇങ്ങനെ കാണുന്ന പോലെ ഒരു ഫീൽ കിട്ടിയത് ഭയങ്കര രസമാണ്. ഞാൻ പണം കയറി ആദ്യത്തെ ഒരു ഫ്യൂ മിനിറ്റ്സിലെ സർപ്രൈസ്ഡ് ആയി. കംപ്ലീറ്റ്ലി ഇൻസൈഡ് ദ മൂവി, ഭയങ്കര ഫണ്ണായിരുന്നു. ഇപ്പോഴത്തെ എനിക്ക് എന്റെ പ്രായം അല്ലെങ്കിൽ എനിക്കും താഴെയുള്ള കിഡ്സിനോടും ഒക്കെ പറയാനുള്ളത്, അവർക്ക് ഇഷ്ടപ്പെടുന്ന കുറേ മൂവീസ്, അവർ കാണുന്ന വേൾഡ് മൂവീസോടൊക്കെ മേ ബി അതിൻ്റെ ഒക്കെ ഒരു സോണിൽ വരുന്ന മൂവി ആയിരിക്കും. സോ പോയി കാണുക. ഇതുപോലത്തെ ചെറിയ മൂവീസ് സപ്പോർട്ട് ചെയ്യാം. മേ ബി കുറച്ച് വലിയ മൂവീസോടൊക്കെ ഞങ്ങൾക്ക് വരാൻ പറ്റിയാലോ. ഇതുപോലൊക്കെ തന്നെയുള്ള സൈഫൈ മൂവി തന്നെയാണ്. പക്ഷെ നിങ്ങൾ വിചാരിക്കുന്ന ഒരു ഹോളിവുഡ് സ്റ്റൈലിലേക്കുള്ള ഒരു സയൻസ് ഫിക്ഷൻ അല്ല. നമ്മുടെ ബഡ്ജറ്റ് കൺസ്ട്രെയിൻറ്റിൻ്റെ അകത്ത് നിൽക്കുന്ന ഒരു സയൻസ് ഫിക്ഷൻ പടമാണ്. വളരെ ചെറിയ ബഡ്ജറ്റിലെടുത്ത പടമാണ്. അപ്പോൾ ആ അതിൻ്റെ ഇടയ്ക്ക് ഇതെങ്ങനെ കൺവിൻസിങ് ആയിട്ട് എടുക്കാൻ പറ്റി എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു എക്സ്പെക്റ്റേഷനിലെ സിനിമ കാണാൻ അതെല്ലാം എഴുത്തുകാരുടെ മികവാണ്. ഞാനതിലൂടെ എനിക്ക് ഈസിലി കണക്ട് ചെയ്ത് പോകാൻ പറ്റി. എല്ലാം ഫോർമുലമായാലും അതെല്ലാം നമ്മൾ സ്കൂഫ് ചെയ്യുന്ന എല്ലാം തന്നെ നമുക്ക് ഈസിലി കണക്ട് ചെയ്യാൻ പറ്റിയോണ്ട് തന്നെയാണ് ഒക്കെ ഡെലിവർ ചെയ്യാൻ പറ്റും. നമ്മുടെ ഈ നിവിൻ കോടിനൊക്കെ ഇത്ര സിംഗിള് കണ്ടിട്ടുള്ളൂ അജു വർഗീസായിട്ട്. നിങ്ങൾ കിഡിനെ കെമിസ്ട്രി, അതായത് പൊളിച്ചിട്ടുണ്ട് കുറേ സീൻസ്. നിങ്ങൾ മാത്രമല്ലേ, വേറെ ഒന്നുമില്ലല്ലോ അവിടെ. വേറെ ഒരു റൂമ് നിങ്ങൾ മാത്രമല്ലേ ഉള്ളൂ. അമേസിങ്, അമേസിങ് പടമാണ്. എനിക്ക് പൊതുവേ എനിക്ക് ഡിസപ്പോയിൻമെൻറ്റ് എനിക്ക് ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ എനിക്ക് സെറ്റിൽ എൻ്റെ കോആക്ടേഴ്സിനെ ഡിസപ്പോയിൻ്റ് ചെയ്യരുതെന്ന് എനിക്കുണ്ട്. അപ്പോൾ അതിന് ഞാൻ ആഗ്രഹിച്ച് പ്രവർത്തിക്കുന്നതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതാണ് വിഷ്വലായിട്ട് കാണുന്നത്. അതല്ല, ഇതൊരു ഇത് മലയാള സിനിമയ്ക്ക് ഒരു ബെഞ്ച് മാർക്കായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം ഓരോ ജോണറല്ലേ ബ്രേക്ക് ചെയ്യുന്നത്. ഇതും ശരിക്കും നമ്മുടെ ഇന്ത്യയിലൊക്കെ പറയുമല്ലോ, അതായത് അക്കോപ്ലത്തെ വേൾഡിലൊരു കോമഡി, അതിൽ തന്നെ ഒരു ത്രില്ലർ ജോണർ, ഭയങ്കര പുതിയതാണ്. ഡിസ്കസ് ചെയ്യാത്ത വിഷയങ്ങളും അതൊക്കെയാണ്. ഫുഡ് ആയാലും റിലിജൻ ആയാലും രാഷ്ട്രീയമായാലും പിന്നെ ഒരു ടോട്ടലി ഫിക്ഷണൽ സെറ്റപ്പിലോട്ട് നമ്മുടെ വേൾഡിനെ കൊണ്ടുപോകും. രാഷ്ട്രീയം ഒക്കെ പറയുമ്പോൾ ചിരി വന്നിരുന്നു സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ. ഡെഫിനറ്റ്ലി വന്നിരുന്നു. ഇല്ല, ആക്ച്വലി നിങ്ങൾ പകുതി സാധനങ്ങൾ പോലും കേട്ടിട്ടില്ല. സെൻസർ ബോർഡിൻ്റെ നിർദ്ദേശപ്രകാരം ഞങ്ങൾ കുറേ മാറ്റിയിട്ടുണ്ട്. ഇതിനൊക്കെ വേറെ സാധനങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. വോയിസ് കോമഡി ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ ഇതിൽ, പരസ്യത്തിന് വേണ്ടി ഇത് കൊടുക്കുന്നത്. അത് ശരിക്കും ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉള്ളിലുണ്ടായിരുന്നല്ലേ? ചെറുതിലേക്ക് നമ്മൾ തനിയെ വീട്ടുകാരുടെ അടുത്തൊക്കെ ഇരുന്ന് ആക്ടേഴ്സിനെ ഒക്കെ കുറച്ച് മിമിക് ചെയ്യും. എൻ്റെ അച്ഛൻ്റെ പഴയകാല ശബ്ദം അങ്ങനെ. പക്ഷെ ഇപ്പം എൻ്റെ സൗണ്ട് അത് കഴിഞ്ഞ് ക്രാക്ക് ആയതിനു ശേഷം എനിക്ക് അത്രയ്ക്ക് അത് പിടിക്കാൻ പറ്റുന്നില്ല. ജനാർദ്ദൻ സാറും അങ്ങനെ ഞാൻ തിരിച്ചേ ചെയ്യുമായിരുന്നു. കുറേ ആനിമൽസിനെ ഒക്കെ മിമിക് ചെയ്യുമായിരുന്നു. പടം വർക്കാണ് കുളിക്കട്ടെ. താങ്ക് യു, താങ്ക് യു. സന്തോഷം, ഒരുപാട് സന്തോഷം. റിസപ്ഷൻ കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷം.